അനിതര സാധാരണമായ ലൈംഗിക ശേഷി രണ്ടുപേർക്കും. ലൈംഗിക വിറ്റാമിൻ. ഏതു പ്രായത്തിലും പ്രണയം സാധ്യം എന്നും വിവിധ രുചിയോടെ രതിവേഴ്ച ഇതാ പൂട്ടും താക്കോലും. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. മറക്കല്ലേ അതിലേർപ്പെടാൻ. ജില്ലു ജില്ലെന്ന് രണ്ടുപേരും കട്ടക്ക്. അനിതര സാധാരണമായ ലൈംഗിക ശേഷി രണ്ടുപേർക്കും സ്വന്തവുമാക്കാനും എന്നും പ്രതിവേഴ്ച അതും വിവിധ രുചിയോടെ സ്വപ്നമല്ല. അതിനുള്ള ഒരു രഹസ്യ വഴി ഈ വീഡിയോക്ക് അവസാനം പറയുന്നുണ്ട്. ലൈംഗിക സുഖം എന്ന ഏറ്റവും രുചിയുള്ള പഴം തന്റെ 40കളിൽ ചീച്ചു കളയുന്നവരിൽ മുന്തിയിലാണ് നമ്മൾ മലയാളികൾ. ശരിയല്ലേ? തർക്കിക്കേണ്ട, സത്യമാണ്. സ്ഥിരമായി ലൈംഗിക ബന്ധം തുടരൂ, ഹൃദ്യോഗവും കാൻസറും അകറ്റൂ. അറിയാം അത്ഭുത നേട്ടങ്ങൾ. ഓരോ വ്യക്തിയുടെയും ലൈംഗിക ശേഷി, ലൈംഗിക തൃഷ്ണ, രതിമൂർച്ച ഇവ നിയന്ത്രിക്കുന്നത് 12 പോഷകങ്ങളാണ്. അതായത് ആവശ്യത്തിന് വെള്ളവും വളവും കൊടുത്താൽ ചെടി തഴച്ചു വളരില്ലേ? അതുപോലെ നമുക്ക് നമ്മുടെ ലൈംഗികത നാട്ടുനച്ചു വളർത്താൻ പറ്റും. എന്താണ് ലൈംഗികതയ്ക്കുള്ള മികച്ച അനുബന്ധങ്ങൾ? ദീർഘായുസിനുള്ള ഒറ്റമൂലി കൂടിയാണ് സ്ഥിരമായുള്ള ലൈംഗിക ബന്ധം. അറിയാമോ, ലൈംഗിക ബന്ധം കേവലം ശാരീരിക സുഖം മാത്രമല്ല, മാനസിക ഉല്ലാസവും ആരോഗ്യ ഗുണങ്ങളും അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. ലൈംഗികത രോഗ പ്രതിരോധ ശേഷിയെ ഉയർത്തുന്നു. സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് രോഗാണുക്കൾ, വൈറസുകൾ, മറ്റു നുഴിഞ്ഞുകയറ്റക്കാർ എന്നിവയ്ക്കെതിരെ നിങ്ങളുടെ ശരീരത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുമാത്രമോ ഇത് നിങ്ങളുടെ ലൈംഗിക തൃഷ്ണ, ലിബിഡോ വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ ചടുലമായ ഊഷ്മളമായ ലൈംഗിക ജീവിതത്തിൽ സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ലൈംഗികതയെ മികച്ചതാക്കുകയും നിങ്ങളുടെ ലൈംഗിക തൃഷ്ണയും കൂടുതൽ സുഖമനുഭവിക്കാനുള്ള ശേഷിയെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. നിരന്തരമായ വേഴ്ച. സ്ത്രീകളുടെ മൂത്രാശയ നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നു. അജിതേന്ദ്രിയത്വം ഒഴിവാക്കാൻ ശക്തമായ പെൽവിക് ഫ്ലോർ പ്രധാനമാണ്. ഇത് ഏകദേശം 30% സ്ത്രീകളെ അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ബാധിക്കാറുണ്ട്. നല്ല ലൈംഗിക ബന്ധം നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിലുകൾക്കുള്ള ഒരു വ്യായാമം പോലെയാണ്. നിങ്ങൾക്ക് ഒരു രതിമൂർച്ച ഉണ്ടാകുമ്പോൾ അത് ആ പേശികളിൽ സങ്കോചത്തിന് കാരണമാകുന്നു. അത് അവയെ ശക്തിപ്പെടുത്തുന്നു. സുഖകരമായ വേഴ്ച നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ലൈംഗികതയും താഴ്ന്ന രക്തസമ്മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെ ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ലൈംഗിക ബന്ധം പ്രത്യേകമായി സിസ്റ്റോളിക് രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്ന് ഒരു പ്രധാന പഠനം കണ്ടെത്തിയെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ലൈംഗിക ബന്ധം ഇതിൽപരം മികച്ച ഒരു വ്യായാമം മനുഷ്യന് ഇല്ല, പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹം കൂടിയാണിത്. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഓരോ മിനിറ്റിലും 5 കലോറി ഉപയോഗിക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഓക്സിജൻ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും പ്രവഹിക്കാനും ശരീരത്തിൽ ഓരോ രോമകൂപങ്ങളും ഉണരാനും വിവിധ പേശികൾ ശക്തിപ്പെടുത്തുന്നതിനും കാരണമാകുന്നു. നല്ല ലൈംഗിക ജീവിതം നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതാണ്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച മാർഗം എന്നതിലുപരി ലൈംഗികത നിങ്ങളുടെ ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ അളവ് സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. മേൽപ്പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് കുറവാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്, ഹൃദ്രോഗം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാൻ തുടങ്ങും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത കുറയ്ക്കാം. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഇടയ്ക്കിടെ മാസം 21 തവണയെങ്കിലും സ്ഖലനം നടക്കുന്ന പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ ലൈംഗിക തൃഷ്ണയും ലൈംഗികോത്തേജശേഷിയും രതിമൂർച്ചയും എത്രത്തോളം ശക്തമാണെന്ന് നിർണയിക്കുന്നതിൽ ഭക്ഷണക്രമം വലിയ പങ്കുവഹിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ശരിയായ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ലൈംഗിക തൃഷ്ണ മെച്ചപ്പെടുത്തും. 70കളിലും 40ന്റെ യുവത്വം പേറുന്ന എത്രയോ ആൾക്കാർ നമ്മൾക്ക് ചുറ്റുമുണ്ട്. ഒപ്പം 30കളിൽ വാർദ്ധക്യം പേറുന്ന പുതുതലമുറയും ഒരുപാടുണ്ട്. ശരിയായ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം, ലൈംഗിക ശേഷി പരിപാലനം എന്നിവയിലുള്ള അജ്ഞത, ലഹരി വസ്തുക്കളുടെ കണ്ണുപൂട്ടിയുള്ള ഉപയോഗം അകാലത്തിലുള്ള വാർദ്ധക്യത്തിലേക്കും ലൈംഗിക ശേഷിക്കുറവിലേക്കും ഉദ്ധാരണമില്ലായ്മയിലേക്കും മറ്റും നയിച്ചേക്കാം. ഇതിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാറി ആയുസിന്റെ അങ്ങേ അറ്റം വരേക്കും പൂർണ്ണ ലൈംഗിക ശേഷിയുടെ ലൈംഗിക സുഖമറിഞ്ഞു ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. ലൈംഗിക ബന്ധം എത്രമാത്രം സുഖകരമാക്കാൻ കഴിയുന്നുവോ അത്രയും നല്ലതാണ് മനസ്സിനും ശരീരത്തിനും. വിപണിയിൽ ഇന്ന് കാണുന്ന പല മരുന്നുകളും ലൈംഗിക ശേഷി കൂട്ടാനും വന്ധ്യത പരിഹരിക്കാനുള്ളതുമാണ് എന്ന രീതിയിൽ ആണ് പരസ്യങ്ങൾ. എന്നാൽ അതിന്റെ പാർശ്വഫലങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തും. അല്പം കരുതലും അറിവും ഉണ്ടെങ്കിൽ പ്രകൃതമായ മാർഗത്തിലൂടെ നിസ്സാരമായി ഈ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. നമ്മുടെ ലൈംഗിക തൃഷ്ണയെയും ലൈംഗികോത്തേജനത്തെയും ശേഷിയെയും രതിമൂർച്ചയെയും പ്രധാനമായും നിയന്ത്രിക്കുന്നതു ലൈംഗിക ഹോർമോണുകളാണ്.
ഈ ഹോർമോണുകളുടെ ഉത്പാദനത്തിനും ശരിയായ പ്രവർത്തനത്തിനും അനുയോജ്യമായ പോഷകങ്ങളും വിറ്റാമിനുകളും ധാതുക്കളും ശരിയായി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ശരീരത്തിന്റെ സന്തുലനമായ ആരോഗ്യനിലക്കും ലൈംഗിക ഹോർമോണുകളുടെ ഉത്പാദനത്തിനും പോഷകങ്ങൾ ആവശ്യമാണ്. അമിതവണ്ണവും വണ്ണക്കുറവും ഒരുപോലെ ലൈംഗിക ബന്ധത്തിനും ലൈംഗിക ആരോഗ്യത്തിനും തടസ്സമാകും. പ്രധാനമായിട്ടും 12 വിറ്റാമിനുകൾ അല്ലെങ്കിൽ പോഷകങ്ങൾ ആണ് നമ്മുടെ ശരീരത്തിൽ ലൈംഗിക ഹോർമോണുകളുടെ ഉത്പാദനത്തിനും ശരിയായ പ്രവർത്തനത്തിനും ഒപ്പം ലൈംഗിക തൃഷ്ണയെയും ലൈംഗികോത്തേജനത്തെയും ശേഷിയെയും രതിമൂർച്ചയെയും നിയന്ത്രിക്കുന്നത്. അവ ഏതൊക്കെയാണെന്നും അവ എങ്ങനെ കണ്ടെത്താം എന്നും ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വിറ്റാമിൻ അല്ലെങ്കിൽ ധാതുക്കളുടെ കുറവ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈംഗിക തൃഷ്ണയെയും ബാധിക്കാം. ലൈംഗിക തൃഷ്ണയെയും ലൈംഗികോത്തേജനത്തെയും ശേഷിയെയും രതിമൂർച്ചയെയും വർദ്ധിപ്പിക്കുന്നതിന് ഈ 12 പോഷകങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വെരി സിംപിൾ. നിങ്ങൾ പുലിയല്ല, പുപ്പുലിയാകും. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന തണ്ണിമത്തങ്ങ, തണ്ണിമത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രൂലിൻ എന്ന രാസവസ്തു രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തയോട്ടം കൂട്ടും. ഇത് സ്ത്രീ പുരുഷന്മാരിലെ ഉദ്ധാരണ ശേഷി വർദ്ധിപ്പിക്കും. ലൈംഗിക തീർച്ചയായും ആനന്ദരമാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും വളരെ മികച്ചതാണ്. ഇടയ്ക്കിടെയുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടി ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂടുകയും അത് ഹൃദയാഘാതം തടയുന്നതിനും എന്തിന് ജലദോഷം വരെ അകറ്റാനും കഴിയും. നിങ്ങളുടെ ഭക്ഷണക്രമം നിങ്ങളുടെ ലൈംഗിക ശേഷിയിൽ സാരമായ സ്വാധീനം ചെലുത്തുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന രതിമൂർച്ചയ്ക്ക് പരിഹാരം നൽകുന്ന ഭക്ഷണങ്ങൾ ഒട്ടേറെയുണ്ട്. ശരിയായ ഭക്ഷണം കഴിക്കുകയും ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലൈംഗികോർജം കൂട്ടാം. ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിന്റെ ഉത്പാദനത്തിനും ആരോഗ്യമുള്ള ബീജങ്ങൾക്കും ഫാറ്റി ആസിഡ് ആവശ്യമാണ്. ആരോഗ്യകരമായ ലൈംഗിക ശേഷിക്കും കാമചയാതനക്കും സഹായിക്കുന്ന 12 വിറ്റാമിനുകളും ധാതുക്കളും ഏതെന്ന് നോക്കാം. 1. ലൈംഗിക ഹോർമോൺ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നത് വിറ്റാമിൻ എ ആണ്. ടെസ്റ്റോസ്റ്ററോൺ എന്ന ലൈംഗിക ഹോർമോണുകളുടെ ഉത്പാദനത്തിനും ലൈംഗിക തൃഷ്ണ നിലനിർത്തുന്നതിനും വിറ്റാമിൻ എ പ്രധാനമാണ്. ടെസ്റ്റോസ്റ്ററോൺ കുറവ് ലൈംഗിക ശേഷി ഇല്ലായ്മയിലേക്ക് നയിച്ചേക്കാം. കരൾ, മുട്ട, പാൽ, മത്സ്യം, മാംസം, കടും പച്ച ഇലക്കറികൾ, മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് പഴങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും. 2. ഈ ധാതു നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കുന്നു. പക്ഷേ നിങ്ങളിൽ കാമചയാതന അല്ലെങ്കിൽ കാമവികാരം ഉണർത്തുന്നതും നിലനിർത്തുന്നതും ഈ ധാതുവാണ്. മഗ്നീഷ്യത്തിന്റെ കുറവ് ഉദ്ധാരണമില്ലായ്മയിലേക്കും വികാരമില്ലായ്മയിലേക്കും നയിക്കും. പരിപ്പ്, വിത്ത്, തവിടുള്ള അരി, ധാന്യങ്ങൾ, മുട്ട, കൊക്കോ, കടും പച്ച ഇലക്കറികൾ എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് ഇത് ലഭിക്കും. 3. ലൈംഗിക തൃഷ്ണയ്ക്കും ഉത്തേജനത്തിനും വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ധാതുവാണ് സെലീനിയം. ബ്രസീൽ പരിപ്പ് സെലീനിയത്തിന്റെ നല്ല ഉറവിടമാണി. നിങ്ങളുടെ ലൈംഗിക തൃഷ്ണയിൽ പ്രകടമായ പുരോഗതി കൈവരിക്കാൻ ദിവസേന ഈ ഭക്ഷണം മതി. ബ്രൊക്കോളി, കൂൺ, കാബേജ്, ഉള്ളി, വെളുത്തുള്ളി, ധാന്യങ്ങൾ, കടൽ വിഭവങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് സെലീനിയം ലഭിക്കും. 4. മുത്തുച്ചിപ്പികൾ പൊതുവെ കാമഭ്രാന്തന്മാരാണെന്ന സങ്കല്പത്തിന് ഒരു കാരണമുണ്ട്. അവ നിറയെ സിങ്ക് നിറച്ചതാണ്. ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഉൽപാദനത്തിന് സിങ്ക് ആവശ്യമാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗികാഭിലാഷത്തിന്റെ പ്രധാന ഘടകമാണ് ടെസ്റ്റോസ്റ്ററോൺ. പ്രായമാകുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറയുന്നു. സിങ്കിന്റെ അളവ് കുറയുന്നത് ലൈംഗിക ശേഷിക്കുറവിന് കാരണമാകാം. സിങ്ക് അളവ് കൂട്ടുക എന്നതാണ് പരിഹാരം. മുത്തുച്ചിപ്പി, കക്കയിറച്ചി, കല്ലുമ്മക്കായ എന്നിവ സിങ്കിന്റെ കലവറയാണ്. ഒപ്പം മുട്ടയും. നിങ്ങൾ സസ്യാഹാരിയാണെങ്കിൽ ഈ ധാതുവിന്റെ കുറവുണ്ടാക്ക സാധാരണയാണ്. എന്നിരുന്നാലും ഭാഗ്യവശാൽ ഇത് പയർവർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും ചീസ്, ചീര, മത്തങ്ങ വിത്ത്, വെളുത്തുള്ളി എന്നിവയിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും. 5. സ്ത്രീ പുരുഷ ഫലഭൂയിഷ്ഠത അഥവാ പ്രജനനശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ സി. ജലദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനുള്ള കഴിവ് ഇതിനുണ്ട്. ഈ വിറ്റാമിൻ നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ സഹായിക്കും. ലൈംഗിക സ്രവങ്ങളുടെയും നിർമ്മാണത്തിനും ഒപ്പം ഫലഭൂയിഷ്ഠക്കും ഇത് ആവശ്യമാണ്. ബീജശേഷി കൂട്ടാന് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. എല്ലാ പഴങ്ങളും പച്ചക്കറികളും, പ്രത്യേകിച്ച് സിട്രസ് പഴങ്ങൾ, സരസഫലങ്ങൾ, കുരുമുളക്, ഇലക്കറികൾ എന്നിവ, പച്ചിലക്കറികൾ, നാരങ്ങ, ഓറഞ്ച്, പപ്പായ എന്നിവ വിറ്റാമിൻ സിയുടെ കലവറയാണ്. 6. ഇവനൊരു പുലിയാണ്. വിറ്റാമിൻ ഇയെ ലൈംഗിക വിറ്റാമിൻ എന്ന് വിളിക്കുന്നു. കാരണം ആഗ്രഹം, ആകർഷണം, മെച്ചപ്പെട്ട മാനസികാവസ്ഥ എന്നിവയ്ക്ക് സഹായിക്കാനുള്ള കഴിവ് ഇവനാണ് തരുന്നത്. ഇത് പ്രായമാകൽ പ്രക്രിയയ്ക്ക് വിരുദ്ധമായും ചെറുപ്പം നിലനിർത്തുന്നതിനും ഏതു പ്രായത്തിലും വീണ്ടും പ്രണയത്തിലാവാനും ഒരു കൗമാരക്കാരനെ പോലെ ചിന്തിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. ചിലർ വിറ്റാമിൻ ഇ ഒരു ലൈംഗിക ലൂബ്രിക്കന്റായി ഉപയോഗിക്കാറുണ്ട്. ഇത് സംവേദനം വർദ്ധിപ്പിക്കും, രാത്രിയിലെ ആസ്വാദ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ വിറ്റാമിൻ ഇ ശക്തി, ആരോഗ്യകരമായ രക്തസംക്രമണം എന്നിവയ്ക്ക് പ്രധാനമാണ്. എണ്ണമയമുള്ള മത്സ്യം, പരിപ്പ്, വിത്ത്, പച്ച ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, കരൾ, മുട്ട എന്നിവ ഇവയുടെ കലവറയാണ്. 7. വിറ്റാമിനുകൾ. വിറ്റാമിൻ ബി 1,
പ്രിയമൻ, ലൈംഗിക അഭിനിവേശം രാത്രി മുഴുവൻ നീണ്ടു നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യമായ വിറ്റാമിൻ ബി ഒന്ന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൂ. ഊർജവും ലൈംഗിക ശേഷിയും നിലനിർത്തുന്നതിനും മെറ്റബോളിസത്തിനും വിറ്റാമിൻ ബി ഒന്ന് പ്രധാനമാണ്. ബി വിറ്റാമിനുകളുടെ കുറവുള്ളവർ കുറഞ്ഞ ലൈംഗികാഭിലാഷമുള്ളവരായി തീരുകയും അത്തരക്കാർക്ക് ക്ഷീണമോ മന്ദതയോ അനുഭവപ്പെടാം. ഇതിന്റെ കുറവ് നിങ്ങളെ മലബന്ധം അനുഭവിപ്പിക്കുകയും ചെയ്യും. ട്യൂണ, പരിപ്പ്, ബീൻസ്, കടല, ധാന്യങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും. വിറ്റാമിൻ ബി മൂന്ന് നിയാസിൻ. വിറ്റാമിൻ ബി മൂന്ന് നിങ്ങളുടെ ലൈംഗിക കേന്ദ്രങ്ങളിലേക്കുള്ള അതിരുകളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. അതേ, അതിൽ തലച്ചോറും ലൈംഗിക അവയവങ്ങളും ഉൾപ്പെടുന്നു. ലൈംഗിക ബന്ധത്തിൽ പ്രതിമൂർച്ച നേടുന്ന പ്രക്രിയയിൽ ഈ വിറ്റാമിൻ നിർണായകമാണ്. ഇതിന്റെ കുറവ് ലൈംഗിക അസംതൃപ്തിയിലേക്ക് നയിച്ചേക്കാം. നിയാസിൻ കുറവ് പരിഹരിക്കുന്നതിലൂടെ ശേഷിക്കുറവിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ചിക്കൻ, കരൾ, സാൽമൺ, ബ്രൊക്കോളി, തൈര്, കൂൺ എന്നിവയിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും. വൈറ്റമിന് ബി 12 നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം ആവശ്യമായൊരു പോഷകമാണ് ഇത്. നാഡീവ്യൂഹത്തിനും ചുവന്ന രക്താണുക്കളുടെ പരിപേഷണത്തിന് ആവശ്യമായ ഒന്ന്. കൂടാതെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും അനീമിയ തടയാനും ദഹനം ശരിയാക്കാനുമെല്ലാം വൈറ്റമിന് ബി 12 ആവശ്യമാണ്. ബ്രൗൺ റൈസ്, ടോട്ടൽ ഗ്രെയിൻ ബ്രെഡ്, സീഫുഡ്, കോഴി, മാംസം, പയർവർഗ്ഗങ്ങൾ, പരിപ്പ്, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പച്ച ഇലക്കറികൾ എന്നിവയിൽ ഇവ കാണാം. 8 ഇരുമ്പ്. സാധാരണ ദൈനംദിന ഊർജം നിങ്ങൾക്ക് നൽകുന്നതിനൊപ്പം ഉത്തേജനത്തിനും പ്രതിമൂർച്ചയ്ക്കും ഈ ധാതു വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ലൈംഗിക ഉത്തേജനത്തിന്റെ തോത് നിലനിർത്തുന്നതിന് ഇരുമ്പ് നിർണായകമാണ്. ചുവന്ന മാംസം, മുട്ടയുടെ മഞ്ഞക്കരു, പച്ച പച്ചക്കറികൾ, ഉണങ്ങിയ പഴങ്ങൾ എന്നിവയിൽ ഇത് കാണാം. ലൈംഗികാഭിലാഷത്തിന്റെ അഭാവത്തിനും ഉദ്ധാരണത്തിന്റെ ഗുണനിലവാരത്തിനും ഇരുമ്പിന്റെ കുറവ് ഒരു കാരണമാകാം. 9 കാൽസ്യം. ശക്തമായ അസ്ഥികൾക്ക് കാൽസ്യം പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കിടപ്പുമുറിയിലും ഇതിന് ഒരു പ്രവർത്തനമുണ്ട്. കാൽസ്യത്തിന്റെ കുറവ് ശരീരത്തിന്റെ സമന്വയത്തെ തടസ്സപ്പെടുത്തും. കാൽസ്യം കുറവ് മൂലം നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന ഏത് മാറ്റവും സ്വയമേവ ലൈംഗികാഭിലാഷത്തിന്റെ ആഗ്രഹം കുറയ്ക്കും. പാൽ, തൈര്, ചീസ്, പച്ച പച്ചക്കറികൾ, ഓറഞ്ച്, റൊട്ടി എന്നിവയിൽ ഇത് കണ്ടെത്തുക. 10 ഫോസ്ഫറസ്. ശരീരത്തിലെ ഏറ്റവും ധാരാളമായ രണ്ടാമത്തെ ധാതുവാണ് ഫോസ്ഫറസ്. ആദ്യത്തേത് കാൽസ്യമാണ്. മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുക, ടിഷ്യൂ, സെല്ലുകൾ നനക്കൽ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഫോസ്ഫറസ് ആവശ്യമാണ്. ശക്തമായ അസ്ഥികളും പല്ലുകളും നിർമ്മിക്കുക നിങ്ങളുടെ വൃക്കയിലെ മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുക. ശരീരം ഊർജം സംഭരിക്കുന്നതും ഉപയോഗിക്കുന്നതും എങ്ങനെയെന്ന് നിയന്ത്രിക്കുക, ടിഷ്യൂവും കോശങ്ങളും വളർത്തുക, പരിപാലിക്കുക, നന്നാക്കുക, ആത്യന്തികമായി ലൈംഗിക തൃഷ്ണയെയും ലൈംഗികോത്തേജനത്തെയും ശേഷിയെയും രതിമൂർച്ചയെയും വർദ്ധിപ്പിക്കുന്നതിന് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അനിവാര്യമാണ്. പാൽ ഉൽപ്പന്നങ്ങൾ, ഈസ്റ്റ്, സോയബീൻസ്, പരിപ്പ്, ധാന്യങ്ങൾ, മുട്ട, കോഴി, മാംസം, മത്സ്യം എന്നിവയിൽ ധാതു അടങ്ങിയിട്ടുണ്ട്. 11 ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ചില വ്യത്യസ്ത രീതികളിൽ സൂപ്പർ ആണ്. ആദ്യം, നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് തരുന്ന തലോടൽ പോലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഉത്കണ്ഠകളെയും സമ്മർദ്ദത്തെയും ശമിപ്പിക്കാൻ സഹായിക്കും. ഇത് പ്രണയത്തിന്റെ രതിയുടെ മാനസികാവസ്ഥയിൽ പ്രവേശിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ഹോർമോണുകളെ സന്തുലിതമാക്കാനും നിങ്ങളുടെ സന്തോഷകരമായ ഭാഗങ്ങളിലേക്ക് രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും അവ സഹായിക്കുന്നു. ഫിഷ് ഓയിൽ, ഫ്ലാസ്, ചിയ സീഡ്സ് എന്നിവയിൽ ധാതു അടങ്ങിയിട്ടുണ്ട്. 12 വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് സ്ത്രീകളുടെ ലൈംഗിക തൃഷ്ണ നശിപ്പിക്കും. കാരണം ഇത് കുറഞ്ഞ ഈസ്ട്രജൻ അളവ്, അസ്ഥിരോഗങ്ങൾ, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകും. കുറഞ്ഞ വിറ്റാമിൻ ഡി നിങ്ങളെ വിഷാദത്തിലേക്കും ലൈംഗിക വിരക്തിയിലേക്കും നയിക്കും. പുരുഷന്മാരിൽ കുറഞ്ഞ വിറ്റാമിൻ ഡി അളവ് ടെസ്റ്റോസ്റ്റിറോൺ കുറവിലേക്കും കുറഞ്ഞ ലൈംഗിക തൃഷ്ണക്കും കാരണമാകുന്നു. മുട്ട, സാൽമൺ, പാൽ, കൂൺ എന്നിവയിൽ ഈ ധാതു അടങ്ങിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വിറ്റാമിനുകൾ കിട്ടാനുള്ള ചില ഭക്ഷണങ്ങൾ. സൂര്യകാന്തി എണ്ണ ലൈംഗിക ഹോർമോണ് വർദ്ധിപ്പിക്കും. എള്ളും എള്ളെണ്ണയും ലൈംഗിക ശേഷി കൂട്ടും. മത്തങ്ങക്കുരു, വാൾനട്ട് എന്നിവയും ലൈംഗിക ശേഷി, താൽപര്യം എന്നിവയ്ക്ക് സഹായകമാകും. ബീൻസ്, ഗ്രീൻ പീസ്, കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയും ലൈംഗിക ഹോർമോണ് വർദ്ധിപ്പിക്കും. പൈനാപ്പിൾ, മുന്തിരി, ആപ്പിൾ എന്നിവയും ലൈംഗികാരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിന് ശതാവരിയിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഫലപ്രദമാകും. ബ്രൌൺ ചോക്ലേറ്റ് ഹോർമോണ് ഉത്പാദനവും ലൈംഗിക ആസ്വാദ്യതയും കൂട്ടും. ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉത്പാദനത്തിനും ആരോഗ്യമുള്ള ബീജങ്ങൾക്കും ഫാറ്റി ആസിഡ് ആവശ്യമാണ്. മത്തി, അയല പോലുള്ള മീനുകളിലെ ഫാറ്റി ആസിഡുകൾ ഇതിന് സഹായകമാകും. എന്നും രതിവേഴ്ച അതും വിവിധ രുചിയുടെ സ്വപ്നമല്ല. അതിനുള്ള ഒരു രഹസ്യ വഴി ഇനി പറയാം.
ചുരുക്കത്തിൽ 12 പോഷകങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന 3 ഒറ്റമൂലികളാണ് ഇനി പറയുന്നത് എന്നും രാവിലെ വെറും വയറ്റിൽ 3 വെളുത്തുള്ളി ചച്ചു കുനുകുനാന്നു അറിഞ്ഞത് ചൂട് വെള്ളം ഉപയോഗിച്ച് വിഴുങ്ങുക. വിറ്റാമിൻ B6, മാംഗനീസ്, സെലിനിയം, വിറ്റാമിൻ C, ഇരുമ്പ്, പൊട്ടാസ്യം, ചെമ്പ് എന്നിവയുൾപ്പെടെയുള്ള വിറ്റാമിനുകളും ധാതുക്കളും നിറഞ്ഞതാണ് വെളുത്തുള്ളി. ഒപ്പം വെളുത്തുള്ളി എല്ലാത്തരം അണുബാധകളോടും ഫംഗസ്, ബാക്ടീരിയ, പരാന്നഭോജികൾ, വൈറസുകൾ പോരാടുന്നു. ഒപ്പം രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, വിറ്റാമിൻ സി, അമിനോ ആസിഡുകൾ, ധാതുക്കൾ എന്നിവക്ക് കാരണമാകുന്നു. വെളുത്തുള്ളി കഴിച്ചതിന് ശേഷം ലെമൺ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കുക. ഗ്രീൻ ടീ കൊഴുപ്പ് കത്തുന്നത് വർദ്ധിപ്പിക്കുകയും ശാരീരിക പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്നു. ഗ്രീൻ ടീയിലെ സംയുക്തങ്ങൾക്ക് ബ്രെയിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നിങ്ങളെ മികച്ചതാക്കാനും കഴിയും. നാരങ്ങയിൽ വിറ്റാമിൻ സി, ഫൈബർ, വിവിധതരം സസ്യ സംയുക്തങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾക്ക് കാരണമാകുന്നു. വാസ്തവത്തിൽ നാരങ്ങകൾ ഹൃദയാരോഗ്യം, ഭാരം നിയന്ത്രിക്കൽ, ദഹന ആരോഗ്യം എന്നിവയെ സഹായിക്കുന്നതാണ്. നിത്യലൈംഗിക ശേഷിക്കും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ആയുർവേദം അനുശാസിക്കുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് ത്രിഫല. നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നിവ ചേർന്നാൽ ത്രിഫലയായി. ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ത്രിഫല. RBC കൗണ്ട് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വിളർച്ച പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ്. ഇത് അത്താഴത്തിന് ശേഷം പതിവായി ചൂടുവെള്ളത്തിൽ കലക്കി കഴിച്ചാൽ മതിയാകും. ഇത് അയണ് സമ്പുഷ്ടവുമാണ്. ശരിയായ ലൈംഗിക ആരോഗ്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശീലിച്ചാൽ നിങ്ങൾക്ക് ജീവിതാന്ത്യം വരെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ശുക്രിയ. ഫിർ മിലേൻഗേ. ബൈ.